തിരുച്ചിപുരം സജിത്ത്, വലിയതുറ വള്ളക്കടവ് ജമാഅത്ത് LPSൽ LDF UDF പ്രവർത്തകരിൽ തമ്മിൽ നേരിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനകം വിവരങ്ങളുമായി BS അനു അവിടെ നിന്ന് ചേരുന്നു. അനു, എന്തിൻ്റെ പേരിലായിരുന്നു പ്രശ്നമുണ്ടായത്? ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ? നിരവധി പേരുണ്ടോ ഇപ്പോഴും ക്യൂവിൽ? നിരവധി പ്രവർത്തകരാണ് പ്രത്യേകിച്ച് തീരമേഖലയിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തിയത്. ഇപ്പൊ ഈ പ്രവർത്തകർ വോട്ടിടാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നേരിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. വള്ളക്കടവ് ജമാഅത്ത് LPSലായിരുന്നു സംഭവം. എന്നാൽ പോലീസിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് മാറ്റി. ഈ ഇപ്പോൾ സംഘർഷാവസ്ഥ ഇല്ല എന്ന് തന്നെ പറയാം. സ്ഥിതികൾ ശാന്തമാണ്. എന്നാലും തീരമേഖലയിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് ഈ വോട്ടിങ്ങിനായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം AK ആന്റണിയുടെ റോഡ് ഷോ തടഞ്ഞ ഒരു സംഭവം ഈ തീരമേഖലയിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു സെൻസിറ്റീവ് ബൂത്തുകളാണ് പലയിടത്തും. ഇവിടെ കർശനമായ പോലീസ് നിരീക്ഷണവും ശക്തമായ പോലീസ് സംവിധാനവും ഇപ്പോഴും ഈ തീരമേഖലയിൽ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ജമാഅത്ത് LPSലെ സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ്. ഹരീഷ്, ഇപ്പോൾ ശാന്തമാണ്. അവിടെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. LDFനെയും UDFനെയും പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം 10 മണിയായി. ഇപ്പോൾ ഈ സമയത്തിനകം തന്നെ 12% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിൽ എമ്പാടും സംസ്ഥാനത്തെമ്പാടും എന്നുള്ള വിവരങ്ങൾ. ഓരോ ജില്ലയിലെയും വിവരങ്ങൾ നമുക്കതിൽ കാണാം. നല്ല തോതിൽ എല്ലായിടത്തും വോട്ടിംഗ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറച്ച് മന്ദഗതിയിലാണ് എന്നാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയ TG സജിത്ത് പറയുന്നത്. തിരുവനന്തപുരത്ത് 11.67% വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പക്ഷേ നമുക്ക് മുന്നിലുള്ളത്. അത് ഒരു മോശം ആയിട്ടുള്ളതല്ല. എന്തായാലും ചില ബൂത്തുകളിലെങ്കിലും മന്ദഗതിയിലാണ് പോളിംഗ് പോകുന്നത്.